പഠിക്കാനുള്ളത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈനിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് ഡിസൈനിലെ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ആണ് കഴിഞ്ഞ ദിവസം പഠിച്ചത്. എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അസൈൻമെൻറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ റിസർച്ച് ആണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം റിസർച്ച് ചെയ്യുമ്പോൾ ആ റിസർച്ച് ചെയ്യുന്ന പ്രോബ്ലത്തിനെ കുറിച്ച് വളരെ വിശദമായി പല കാര്യങ്ങളായിരിക്കും നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഈവൻറ്റിനെ ആയിരിക്കും, ചിലപ്പോൾ നടന്നു പോയൊരു ഇൻസിഡൻറ്റിനെ ആയിരിക്കും, ചിലപ്പോൾ ഇപ്പം നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ചില വ്യക്തികളെ സംബന്ധിച്ചായിരിക്കും, പല കാര്യങ്ങളായിരിക്കും, സിറ്റുവേഷൻസ് ആയിരിക്കും, പ്രോബ്ലംസ് ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ വളരെ വിശദമായിട്ട് ഈ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചിൽ പഠിക്കുന്നത്, അല്ലേ. There are designed primarily to describe what is going on or what exists. Here the researcher is simply interested in describing something. Descriptive designs are concerned only with the existing or current form of the problem. നിലവിലുള്ളതോ അല്ലെങ്കിൽ നിലനിന്നിരുന്നതോ ആയ ഒരു പ്രോബ്ലം ആണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ. ഇറ്റ് ബിഗിൻസ് വിത്ത് ദ റിസർച്ച് എബൌട്ട് പാസ്റ്റ് ഫോം ഓഫ് ദ പ്രോബ്ലം. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ സജസ്റ്റിംഗ് വേസ് ആൻഡ് മീൻസ് ടു സോൾവ് ദ പ്രോബ്ലം. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനുള്ള ഫുൾ സൊല്യൂഷൻ എന്ന അർത്ഥമില്ല. നമ്മുടെ ഒരു റിസർച്ചറ് അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, ഒരുപക്ഷെ അത് നന്നായിരിക്കാം, നല്ല രീതിയിൽ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ അതിനെ ഒരു എന്താ പറയുക, ഒരു ഹൈപ്പോത്തിസിസ് അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദീസ് ആർ നോട്ട് എൻറ്റയർലി മോട്ടിവേറ്റഡ് ബൈ ദ ഹൈപ്പോത്തിസിസ്. ഇൻ ഡിസ്ക്രിപ്റ്റീവ് ഡിസൈൻ ഹൈപ്പോത്തിസിസ് ഈസ് ഫോർമുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ഡാറ്റ ഓർ മെറ്റീരിയൽ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു എക്വയറിംഗ് നോളജ്. നമ്മൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണോ പ്രോബ്ലം അതിനെ കുറിച്ചിട്ടുള്ള മാക്സിമം നോളജ് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡി. എന്താണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ യൂസ് ചെയ്യുന്ന സ്റ്റെപ്സ്? ഫോർമുലേറ്റിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഏതാണോ അതിനെ സംബന്ധിച്ചിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. നമ്മൾ സെലക്ടിങ് റെലവൻറ്റ് സൈറ്റ്സ് ആൻഡ് സബ്ജക്ട്സ്, കളക്ഷൻ ഓഫ് റെലവൻറ്റ് ഡാറ്റ, ഇതിനെ സംബന്ധിച്ചിട്ടുള്ള റെലവൻറ്റ് ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ, റൈറ്റിംഗ് അപ്പ്, ഫൈൻഡിങ് ആൻഡ് കൺക്ലൂഷൻ. ദ മേജർ പർപ്പസ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഈസ് ദാറ്റ് ഡിസ്ക്രിപ്റ്റീവ് ഓഫ് എ പേഴ്സൺ, സിറ്റുവേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഈവൻ ആസ് ഇറ്റ്സ് എക്സിസ്റ്റ്. നമ്മളൊരു വ്യക്തിയെ കുറിച്ചിട്ടുള്ള പ്രശ്നമായിരിക്കാം, ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ടുള്ളതായിരിക്കാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഈവൻറ്റിനെ സംബന്ധിച്ചായിരിക്കാം നമ്മൾ റിസർച്ച് നടത്തുന്നത്. കാഷ്വൽ റിസർച്ച് ഡിസൈൻ ഓർ എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈനാണ് ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതായത് മൂന്നാമത്തെ കാഷ്വൽ റിസർച്ച് ഡിസൈൻ. കോഷ്വൽ റിസർച്ചിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, അല്ലേ. എന്തായിരുന്നു അത്? കോസ് ആൻഡ് എഫക്റ്റ്. ഇപ്പം നമ്മൾ പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയും, പ്രൈസ് ഡിമാൻഡ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞു. ഒരു ആളുടെ മരണ കാരണം അയാൾ ചെറുപ്പം തൊട്ടുള്ള ആൽക്കഹോളിക് കൺസംഷൻ ആകാം. എന്നാലോ ആൽക്കഹോൾ വളരെ നാളുകളായിട്ട് കഴിക്കുന്ന പ്രായമായിട്ടുള്ള ആൾക്കാർ, ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ആരോഗ്യവാന്മാരെന്നല്ല ജീവിച്ചിരിക്കുന്നു. അപ്പം മദ്യപാനമല്ല അതിന് കാരണം. അപ്പം പല കാരണങ്ങൾ കൊണ്ട്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കോസ്, അതിൻ്റെ എഫക്റ്റ്, അത് തമ്മിലുള്ള റിലേഷനാണ് കോഷ്യൽ റിസർച്ച് ഡിസൈൻ ഓർ എക്സ്പെരിമെൻ്റ്. അത് പരീക്ഷിച്ച് തെളിയിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കുന്നത് കൊണ്ട് അതിനെന്തും കൂടെ പറയുന്നു, എക്സ്പെരിമെൻ്റൽ റിസർച്ച് ഡിസൈൻ എന്നും കൂടെ പറയുന്നു. ദിസ് റിസർച്ച് ലുക്ക് അറ്റ് കോസ് ഓർ എഫക്റ്റ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു ഡിറ്റർമിൻ വെദർ വൺ ഓർ മോർ വേരിയബിൾ കോസ് ഓർ എഫക്റ്റ് or more outcome of the variable. ഒന്നോ അതിലധികമോ കാരണങ്ങൾ, ഒന്നോ അതിലധികമോ കാരണങ്ങളുടെ ഫലമായിരിക്കാം, അല്ലേ. സം സ്റ്റഡീസ് സിംപ്ലി ഒബ്സർവ്. ഉദാഹരണത്തിന് എ സർവേ മൈറ്റ് സീ ടു ഡിസ്ക്രൈബ് ദ പേഴ്സൻ്റ് ഓഫ് പീപ്പിൾ ഹോൾഡിങ് എ പെർട്ടിക്കുലർ ഒപ്പീനിയൻ. നമ്മളൊരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ കുറിച്ചൊരു സർവേ നടത്തുകയാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു 50 പേരെ നമ്മൾ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഒപ്പീനിയനെ
പിന്താങ്ങുന്നവരുണ്ടാവാം, റിജക്റ്റ് ചെയ്യുന്നവരുണ്ടാവാം, അതിനോട് ന്യൂട്രലായിട്ട് നിൽക്കുന്നവരുണ്ടാവാം, അല്ലേ? അപ്പോൾ അതെന്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു സർവേയുടെ ഭാഗമായിട്ടാണ്, അല്ലേ? അപ്പോൾ എ കാഷ്വൽ സ്റ്റഡി അസ്യൂംസ് ദാറ്റ് ദ റിസർച്ചർ ക്യാൻ ഡിസ്ക്രൈബ് ബോത്ത് ദ കോസ് ആൻഡ് എഫക്റ്റ് വേരിയബിൾ. എന്താണ് അതിൻ്റെ കോസ് എന്നും അതിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഒരു റിസർച്ചർ ഇവിടെ നോക്കുന്നത്. ദ റിസർച്ചർ വിൽ ഓൾസോ ഷോ ദാറ്റ് ദ വേരിയബിൾ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ. കോഷ്വൽ സ്റ്റഡീസ് ആർ പ്രോബബ്ലി ദ മോസ്റ്റ് ഡിമാൻഡിങ് ഓഫ് ഓൾ ടൈപ്പ് ഓഫ് സ്റ്റഡി ദാറ്റ് ക്യാൻ ബി പെർഫോംഡ്. കോഷ്വൽ റിസർച്ച് ഈസ് നോട്ട് കൺസേൺഡ് ഇയർലി ടു ഡിസ്ക്രൈബ് ഹൗ തിങ്സ് ആർ, ബട്ട് ഇറ്റ് ഈസ് കീൻ ടു സേ വൈ തിങ്സ് ആർ ആൻഡ് വേ ദേ ആർ. എന്താണ് തിങ്സ് എന്നല്ല അവിടെ നോക്കുന്നത്, എങ്ങനെയാണ് അത് അങ്ങനെ വന്നത്, എന്താണ് അത് അങ്ങനെ വരാനുള്ള ഒരു വഴി, അതാണ് നമ്മുടെ കോസ് എഫക്റ്റ് തിയറി പറയുന്നത്. ദ എംഫസൈസ് ലുക്സ് ലൈക്ക് ദ വേ ഇൻ വിച്ച് ദ നാച്ചുറൽ സയൻസ് പ്രൊസീഡ്. ഇനി ബേസിക് കമ്പോണൻസ് എന്തൊക്കെയാണ്? ആദ്യം നമ്മളൊരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാക്കും, അതിനുശേഷം റിസർച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും, അതിൻ്റെ കാരണം കണ്ടുപിടിക്കും, ദ യൂണിറ്റ് ഔട്ട്കം ആൻഡ് ഡിസൈൻ. ഓക്കെ, താങ്ക് യു, സീ യു നെക്സ്റ്റ് ക്ലാസ്.